പിന്നോട്ടാ ഇതിപ്പോ എവിടാ? ഇത് നമ്മള് കലേവരം ആശ്രയ കൃഷിഭവനിലേക്ക് പോകും. പിന്നെ അവരവിടെ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, വെജിറ്റബിളും അത് ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ എല്ലാം വേസ്റ്റ് കൊടുത്തിട്ട് ഇവരെ വളർത്താം. അവരേജ് 150 കുട്ടികളാണ്. അതെ അല്ലേ, അവർക്ക് അത്രയും വേണമെന്ന് പറഞ്ഞു ടൈപ്പിലുള്ള കുട്ടികളെ എടുത്തേക്ക്. അവര് ബാംഗ്ലൂർ വരെ സാധനം പോകുന്നുണ്ട്. ബാംഗ്ലൂർ ഇപ്പൊ ഈ ഹരിയാന ഇങ്ങോട്ട് വരുന്ന ദൂരം ഇല്ലല്ലോ ബാംഗ്ലൂർക്ക് പോകാനായിട്ട്. അതെ, അവനോട്ടെ കയറ്റി വിടാനാ പറയുന്നത്. അതെ, നമുക്ക് ആ മതി, ആ ഒരു വിശ്വാസം ജീവിതത്തിൽ നിലനിൽക്കും. ഇന്നലെ രാത്രി ഞാൻ 1 വന്നത്. അതെ, ഇനി ബാംഗ്ലൂർക്ക് പോകണം. ഇനി ബാംഗ്ലൂർക്ക് പോകണം. പി കെ ഒരേ മാർക്കിങ്ങിലും ഒരു 5-6 നിൽക്കുന്നത്, ഇതെല്ലാം ഒരു സ്ഥലത്തോട്ട് പോകണോ? ഒറ്റ സ്ഥലത്തോട്ട് പോകുന്നതാണ് ഈ പി കെ എല്ലാം. സ്ഥിരം കസ്റ്റമർ? സ്ഥിരം കസ്റ്റമർ. എത്ര? അവർ ഓരോ പ്രാവശ്യം നമ്മളെ ഇന്ന് പോകുമ്പോൾ തന്നെ മീൻ മേടിച്ചോണ്ടിരിക്കും. വളത്തലാണോ? വളത്തലാണ്, വളർത്താൻ വേണ്ടിയാ. വലിയ വലിയ തോട്ടമുണ്ട്, തോട്ടത്തിലിട്ട് വളർത്താൻ വേണ്ടി. അല്ലാതെ കൊണ്ടുപോയി മറിച്ച് വിൽപ്പന? അങ്ങനെ മറിച്ച് വെക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്, തന്നെ അവിടെ വേറെ മാറ്റി കിട്ടും. വേറെ മാറി കെട്ടിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഇന്ന് എത്രണം വന്നിട്ടുണ്ട് മൊത്തം? ഇന്ന് നമുക്ക് മൊത്തത്തിൽ വന്നത് 60 എപ്പോ തീരുവാണല്ലോ? തീരുന്നു വെച്ചാൽ ഏകദേശം എല്ലാം ഓർഡറാണ്. ഓർഡറായി, ഓർഡറാണ്. ബാംഗ്ലൂർ വരെ സാധനം പോകുന്നുണ്ട്. ബാംഗ്ലൂർ ഇപ്പൊ ഈ ഹരിയാന ഇങ്ങോട്ട് വരുന്ന ദൂരം ഇല്ലല്ലോ ബാംഗ്ലൂർക്ക് പോകാനായിട്ട്. അതാ പറഞ്ഞ് അവർക്ക് നമ്മളെ ഒരു അതൊരു ആക്ച്വലി നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അവര് സഫയുടെ ഇതിലേക്കാ പോകുന്നത്, മഠത്തിലേക്കാ പോകുന്നത്. ഓക്കെ. അവരവിടെ ഒത്തിരി പുരടങ്ങളുണ്ട്. എന്നിട്ട് അവർക്ക് അവിടെ അടുത്ത് തന്നെ നേരത്തെ നമ്മൾ ആടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബന്ധം വെച്ചിട്ട് അവർക്ക് വിശ്വാസത്തിന്റെ പുറത്ത് അവർക്ക് 10-30 ബോധന വേണമെന്ന് പറഞ്ഞേക്കാം. പക്ഷെ നമ്മളെ പിക്കപ്പിനകത്ത് മാക്സിമം 10 പോകത്തുള്ളൂ. അപ്പൊ ഇന്ന് കൊണ്ടുപോകും? പിന്നെ വണ്ടി റെഡി ആക്കിയിട്ട് പെർമിറ്റ് എടുത്തിട്ടിരിക്കും. പെർമിറ്റ് എടുത്തിട്ടാണ് ഇന്ന് പോകും? ആര് കൊണ്ടുപോകും? നമ്മ അതായിരിക്കും സാരഥി ഇതാ നിൽക്കുന്നത്. രണ്ടുപേരോട് വേണ്ടി വന്നാൽ ഞാനും പോകും. പോകും, നമുക്ക് അവിടെ നിന്ന് കാണണമല്ലോ. അതെ അതെ അതെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. ചേട്ടാ, ഇതാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ. ഞാനും ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. ഇതെന്തോ സ്കീം? ഇത് സർക്കാർ സ്കീമാണ്. സർക്കാരിൻ്റെ കൃഷിഭവനിലേക്ക് നമ്മൾ കൊടുക്കാം. കൃഷിഭവനിലേക്ക് പോകും. പിന്നെ അവരവിടെ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, വെജിറ്റബിളും അത് ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം വേസ്റ്റ് കൊടുത്തിട്ട് ഇവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കൃഷിഭവനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് KV എന്ന് എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ്. അതെ അതെ, കൃഷിഭവനിലേക്ക്. ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ തൂക്കത്തിനനുസരിച്ചാണല്ലോ കൊടുത്തത്? തൂക്കത്തിനാ, എല്ലാം തൂക്കത്തിനാണ് കൊടുത്തത്. ഇതിന്റെ ചാണകത്തിന് അവർക്ക് ഓർഗാനിക് ഇത് ചെയ്യാം, കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ചാണകത്തിനും അതുപോലെ തന്നെ ഇവർക്ക് അവിടുത്തെ വേസ്റ്റ് കൊടുത്ത് വളർത്തുകയും ചെയ്യാം. അവിടെ വാഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം സർക്കാർ ഡോക്ടർ വന്നിട്ടാണ് സെലക്ട് ചെയ്തത്? ഡോക്ടർ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പോയത്. ഡോക്ടർ വന്ന് സെലക്ട് ചെയ്തിട്ട് പോയത്. അവര് വെയിറ്റ് മാനദണ്ഡത്തിലാണ് എടുത്തേക്കുന്നത്? ആ, അവര് ആ വെയിറ്റ് തന്നെ. നമുക്കിത് അവറേജ് ചെയ്ത് 150 കുട്ടികളാണ്. അതെ അല്ലേ, അവർക്ക് അത്രയും വേണോന്ന് പറഞ്ഞു. ശരി, ആ ടൈപ്പിലുള്ള കുട്ടികളെ ഇതാ എടുത്തേക്കുന്നത്. അവര് ഹാപ്പി ആണല്ലോ, അവരുടെ മുഖം. അതെ അതെ, അടിപൊളി. എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, അവർ ഹാപ്പി ആയിട്ട് അവർ പോയിരിക്കും. അതെ, നമ്മളെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അതാ, നല്ല അടിപൊളി കുട്ടി. സർക്കാർ ഡോക്ടർ വന്ന് സെലക്ട് ചെയ്ത കുട്ടി ആണ്. ഒരു ഭൂരി കുട്ടിയാണ് ഇത്. മൊത്തം എത്ര എണ്ണോ ഈ അളന്ന് കയറ്റുന്നത്? ഈ അളന്ന് കയറ്റുന്ന അടുത്ത 8-ാമത്തെ. നമുക്ക് 10 കുട്ടിയാണ് ഓർഡർ. അറിയാമല്ലോ, ഞാൻ ചോദ്യം പറയാം. കേട്ട് കാണാം, ലോകം മൊത്തം അറിയാവുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. ആശ്രയയിലേക്ക് കൊണ്ടുപോകണം. ആശ്രയയിലേക്ക് 10 കുട്ടികൾ. അതെ, 10 കുട്ടികൾ. 10 അല്ല, നമ്മൾ കഴിഞ്ഞ ലോഡിന് നമ്മൾ 10 കൊടുത്തു. ഈ ലോഡിന് അടുത്ത 10, അടുത്ത ഓരോ ഒരു വരുമാനമായിട്ട്. ആ, അവിടെ അവിടെ ഈ നമുക്കുള്ള വയ്യാത്ത ആൾക്കാരുടെ അവർക്ക് വേണ്ടി ഒരു വരുമാനം. പിന്നെ അതിൽ പറ്റുന്നവർക്കൊക്കെ ചെറിയ ജോലിയാകും, ചെറിയ ജോലികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഒരു ഏറിയ ഉള്ള സ്ഥലമാണ്. 1000 പേര് അവിടെ ഉണ്ട്. 1000 പേർക്ക് ഒരു നേരം ആഹാരം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ടുള്ളതാണ് ശരിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ പറയുന്ന പോലെ എന്താ കസ്റ്റമർ വരണമെന്ന് നിർബന്ധമില്ല, ആള് കൂടണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്കെല്ലാം ഔട്ട്സൈഡിന്റെ ആൾക്കാരെ നമ്മളെ അറിയുന്നവര് നമ്മുടെ അരിക്ക് വരുന്ന തൂക്കി ഇവിടെ ഇട്ടേക്കിട്ട് പോയേക്കോ, എല്ലാം സെലക്ട് ചെയ്തിട്ട് പോയേക്കോ. ആള് വന്നിട്ടല്ല ഈ കൊടുക്കുന്നത്. അതെ, ജോഷിക്ക് സോജിക്ക് അറിയാം, ഇതിനകത്ത് 1 പോലും നമ്മൾ മാറ്റി ഇടുന്നില്ല. അതെ, ഇടുന്നില്ല. അതേ തൂക്കം, വിശ്വാസം ഉള്ളതുകൊണ്ട്. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർക്ക് വരണ്ട, അവനോട്ടെ കയറ്റി വിടാനാ പറയുന്നത്. അതെ, നമുക്ക് ആ മതി, ആ ഒരു വിശ്വാസം ജീവിതത്തിൽ ഇന്നും നിലനിൽക്കും. അതെ, അതുകൊണ്ട് മാന്യമായ കച്ചവടം ഉണ്ട്. ഇനിയിപ്പം അടുത്ത പറഞ്ഞ നമ്മളിപ്പോ പിടിക്കാൻ പോകും. ചോദിച്ചു ഇവിടെ നിൽക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ്. നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടി കൂലി തന്നെ അവരൊരു 10-30 രൂപ തരണം. ശരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആ സിസ്റ്ററുടെ നമ്പറും തരാം. വിശ്വാസമാണ് കേട്ടോ, വിശ്വാസമാണ്. അവര് ഞങ്ങൾക്ക് വിനോദം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാം. ഞങ്ങളെ ചീറ്റ് ചെയ്യത്തില്ല. കാരണം ഞാനും കർഷകനാണ്, എപ്പോഴും പറയുള്ളൂ, നമ്മൾ കർഷകനാണ്. ജീവിതത്തിൽ നമ്മൾ ഈ മണ്ണിനകത്ത് കളിച്ച് ഇപ്പോഴും ഉണ്ടാക്കുന്ന ആളാണ്. അതേപോലെ ഇതിനെയും പാടുപെട്ട് ഓരോരുത്തരും ആ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മേടിക്കാൻ ആൾക്കാർ വരുന്നത്. ഇറക്കിയോ ഇതാണ്ട എടുത്തിട്ടേക്കുവാണ്. 3, 3, 3, 6, 7, 8 എട്ടെണ്ണം ഇപ്പോൾ ആയിട്ടുണ്ട്. ആ ഒരിടത്തേക്ക് ഒരു ഒന്നുമില്ല, ഫോൺ കോളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ്ട 10 കുട്ടികളെ ഏകദേശം ഈ ഒരു അളവിലുള്ള 10 കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലുള്ള 10 കുട്ടികളെ ഇറക്കി നിർത്തിയേക്കും. അതാണ്ട 10 കുട്ടികളെ ആകുന്നത്. ഇനി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ 10 കുട്ടികളാവും. അവിടെ തൂക്കുന്നു, മാർക്ക് ചെയ്ത് ഗേറ്റ് വിടുന്നു. വിനോട്ടൻ തന്നെ ഉണ്ടോ ഡെലിവറി ചെയ്യാൻ പോകുന്നത്? ഞാൻ തന്നെ കൊണ്ടുപോകും, ഞാൻ തന്നെ കൊണ്ടുപോകും. ചേട്ടൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും? ആ അതെ, ചേട്ടൻ തന്നെ വണ്ടി ഓടിച്ച് സാധനം ഇവിടെ എത്തി. ഇന്നലെ രാത്രി ഞാൻ 1 വന്നത്. അതെ, ഇനി ബാംഗ്ലൂർക്കും പോകണം. ഇനി ബാംഗ്ലൂർക്ക് പോകണം, പണിയെടുക്കണം. പണിയെടുത്തേ പറ്റത്തുള്ളൂ. വേണ്ട, കുട്ടികളെ ഇറക്കി നിർത്തിയേക്കാണ്. പിന്നോട്ടാ ഇതിപ്പോ എവിടാ? ഇത് നമ്മള്
കലേപുരം ആശ്രയല്ല. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10 പോത്തിനെ ഒരുമിച്ച് ഡെലിവറി ചെയ്യുവാണ്. ശരിക്കും ഇതൊരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് സംശയം നമ്മൾ ഇത് ചുമ്മാ പറഞ്ഞായിരിക്കും കാണുന്നത്. അതെ, ഇപ്പം നമ്മൾ ഇറക്കുന്ന കൂടെ കാണിച്ചു കൊടുത്തത്. അതെ, ഇത് വെറും ബിസിനസ് മാത്രമല്ല, 10 പോത്താണ് ഇപ്പം ഈ ഒരു ലോഡിനകത്ത് ഇവിടെ വന്ന് ഇറങ്ങിയേക്കുന്നത്. ആശ്രയ കലേപുരം സ്ഥിരം കസ്റ്റമർ അല്ലേ? സ്ഥിരം കസ്റ്റമർ.